വിശദമായ വാർത്തകളിലേക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് കേസ് പ്രതി വിദ്യ കെ കാണാമറയത്ത് തുടരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെയുള്ള അന്വേഷണം തുടരുമ്പോഴും കേസെടുത്ത് 11ാം ദിവസവും വിദ്യയെ കണ്ടെത്താൻ പോലീസിനാകുന്നില്ല. അതിനിടെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചു. വ്യാജ പരിചയ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഗസ്റ്റ് അധ്യാപക നിയമനം നേടിയ വിദ്യ കെ 11ാം ദിവസവും ഒളിവിൽ തുടരുകയാണ്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ വിപുലമായ അന്വേഷണം നടത്തുമ്പോഴും വിദ്യ എവിടെ എന്ന ചോദ്യത്തിന് പോലീസിന് ഉത്തരമില്ല. എറണാകുളത്ത് നിന്ന് വിദ്യ കെ കോഴിക്കോട് എത്തിയതായാണ് സൂചന. അതേസമയം വിദ്യയെ പിടികൂടാത്തതിൽ പ്രതിപക്ഷ വിമർശനം തുടരുകയാണ്. പോലീസിനെ CPM ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസ് എന്ന് അഭിമാനം ഉണ്ടായിരുന്ന പോലീസ് ഒരു സംഘം കേരളത്തിലെ പോലീസിനെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു സംഘം കേരളത്തിലെ പോലീസിലെ ഹൈജാക്ക് ചെയ്തിരിക്കുക, എന്നിട്ട് അവരാണ് തീരുമാനിക്കുന്നത്. അത് അതിനെതിരായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയൊന്നും വെച്ചു ഉറപ്പിക്കില്ല. കേസിൽ ചിറ്റൂർ കോളേജിലെ അധ്യാപികയും ഇന്റർവ്യൂ ബോർഡ് അംഗവുമായ അധ്യാപികയുടെ മൊഴി അഗളി പോലീസ് രേഖപ്പെടുത്തി. അതേസമയം അട്ടപ്പാടി സർക്കാർ കോളേജിൽ തൃശൂരിൽ നിന്നുള്ള കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തി. കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും സംഘവും അട്ടപ്പാടി കോളേജിലാണ് ആരോപിച്ചും മന്ത്രി R ബിന്ദുവിന്റെ രാജി ആവശ്യപ്പെട്ടും ABVP നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമാസക്തമായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. പ്രകടനമായെത്തിയ പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചു. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പിരിഞ്ഞു പോകാതെ പോലീസിന് നേരെ കല്ലും ഇഷ്ടികയും എറിഞ്ഞു. ഓടിമാറിയ പ്രവർത്തകരെ പോലീസ് പിന്തുടർന്ന് ലാത്തിവീശി. കല്ലറിൽ ABVP പ്രവർത്തകയ്ക്ക് തലയ്ക്ക് പരിക്കേറ്റു. പോലീസ് നടപടിയിൽ 4 പ്രവർത്തകർക്കും പരിക്കേറ്റു. 20ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി.